നമസ്കാരം. റാഫ്തോക്കിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഫുട്ബോൾ ലോകത്ത് ട്രാൻസ്ഫർ ജാലകം തുറക്കുന്ന സമയമാണിത്. ചില ലീഗുകളിലൊക്കെ ട്രാൻസ്ഫർ ജാലകം തുറന്നു കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും മാധ്യമങ്ങളിൽ വളരെ വലിയ രൂപത്തിൽ ട്രാൻസ്ഫർ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. യുവന്റസും FC ബാഴ്സലോണയും തമ്മിൽ വീണ്ടും ഒരു സ്വാപ് ഡീലിന് മുതിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയായി പുതുതായി പുറത്തു വന്നിരിക്കുന്നത്. നമുക്കറിയാം, ഓൾറെഡി ആർദർ മെലോ മിറലം പ്യാനിക്ക് സ്വാപ് ഡീൽ നടന്നു കഴിഞ്ഞു. ആർദർ മെലോയെ കൈമാറിയ വകയിൽ ബാഴ്സലോണയ്ക്ക് കുറച്ച് പണം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അവരുടെ അക്കൗണ്ട്സുമായി ബന്ധപ്പെട്ടിരുന്ന പ്രോബ്ലംസ് അതിലൂടെ അവർക്ക് പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന വാർത്തകളൊക്കെ നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. ഇപ്പോഴിതാ ഇവാൻ റാക്കിട്ടിച്ചിനെ യുവന്റസിന് കൊടുത്തുകൊണ്ട് അവിടെ നിന്ന് റോഡ്രിഗോ ബെൻഡാങ്കുറിനെ ടീമിലേക്ക് എടുക്കാനുള്ള ശ്രമമാണ് ബാഴ്സലോണ നടത്തുന്നത്. നമുക്കറിയാം, 2021 വരെയാണ് റാക്കിട്ടിച്ചിന് ബാഴ്സലോണയുമായി കരാറുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു വർഷം മാത്രമാണ് അദ്ദേഹത്തിന്റെ കരാറിൽ ബാക്കി നിൽക്കുന്നത്. അദ്ദേഹത്തിന്റെ കരാറ് റിന്യൂ ചെയ്യാൻ ബാഴ്സലോണക്ക് ഒരു താല്പര്യവുമില്ല. ഇനി ഒരു വർഷം കൂടി അദ്ദേഹം ബാഴ്സലോണയിൽ നിന്നാൽ ഫ്രീ ട്രാൻസ്ഫറിൽ താരത്തെ കൈമാറേണ്ടി വരും. അത് ബാഴ്സലോണക്ക് വലിയ നഷ്ടമുണ്ടാക്കും. ഇങ്ങനെയുള്ളൊരു നഷ്ടമില്ലാതിരിക്കുക എന്ന ലക്ഷ്യം കൂടി ഈ പുതിയ സ്വാപ് ഡീലിന്റെ കാര്യത്തിൽ ഉണ്ട് എന്നാണ് പുറത്തേക്ക് വരുന്ന വാർത്തകൾ. കാൽസിയോ മെർക്കാറ്റോയാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അവരെ ഉദ്ധരിച്ചുകൊണ്ട് സ്പോട്ട് അടക്കമുള്ള പ്രധാനപ്പെട്ട മാധ്യമങ്ങളും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് കാത്തിരുന്ന് കാണാം. വീഡിയോസ് അനുഗ്രഹം. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.